യൂത്ത് ലീഗ് നേതാവ് അരിയിൽ ഷിക്കൂറിൻ്റെ പ്രേതം കുഞ്ഞാലിക്കുട്ടിയെ വേട്ടയാടുന്നു പോകും. ഇന്നലെ നടന്ന സംഭവങ്ങളും അതിനുശേഷമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പരിഭ്രാന്തി നിറഞ്ഞ വിശദീകരണവും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അരിയിൽ ഷിക്കൂർ വധക്കേസിൽ പോലീസിന് നിയമോപദേശം കൊടുത്ത അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രൻ ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉന്നയിച്ചത്. പി ജയരാജനെ ഈ കേസിൽ പ്രതിയാക്കാതിരിക്കാൻ കുഞ്ഞാപ്പ ഇടപെട്ടു എന്നാണ് ഹരീന്ദ്രൻ്റെ ആരോപണം. ഹരീന്ദ്രൻ്റെ ആരോപണം യു ഡി എഫിൽ മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയത്. കുഞ്ഞാലിക്കുട്ടിയെ ഹരീന്ദ്രൻ വിശേഷിപ്പിച്ചത് വെറും തെണ്ടി എന്നാണ്. അത്രയും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ ഹരീന്ദ്രൻ വിശേഷിപ്പിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി നിലനിൽപ്പിന് വേണ്ടി തിരിച്ചടിച്ചിരിക്കുന്നു. താൻ അരിയിൽ ഷിക്കൂർ വധക്കേസിൽ ഇടപെട്ടിട്ടില്ലെന്നും അന്നത്തെ DYSP കാര്യങ്ങൾ എല്ലാം അറിയാമെന്നും അന്വേഷണം നയിച്ച DYSP കാര്യങ്ങളെല്ലാം അറിയാമെന്നും ഈ ടി പി ഹരീന്ദ്രൻ്റെ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഒക്കെയാണ് കുഞ്ഞാപ്പ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പി ജയരാജനെ രക്ഷിക്കാൻ കുഞ്ഞാലിക്കുട്ടി രംഗത്തിറങ്ങി എന്ന ആരോപണം കടുത്തിരിക്കുന്നു. ഹരീന്ദ്രൻ്റെ ആരോപണം മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഒരു ശക്തി കേന്ദ്രമാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പല ശക്തി കേന്ദ്രങ്ങളും മുസ്ലിം ലീഗിൽ വളർന്ന് വരുന്നുണ്ട്. അതിൽ ഒരു ശക്തി കേന്ദ്രമാണ് KM ഷാജിയുടെ നേതൃത്വത്തിലുള്ള യുവനിര. അവർ ഈ സംഭവം ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ ആക്രമണം നടത്തുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരും മറ്റും. അരിയിൽ ഷിക്കൂർ വധക്കേസ് കേരളത്തിൽ പ്രമാദമായ വധക്കേസാണ്. ജയരാജൻ്റെ കാറ് കണ്ണൂരിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. ജയരാജന് ചെറിയ പരിക്ക് പറ്റുന്നു. കല്ലേറ് നടത്തിയതാണ് ജയരാജൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ്റെ പരിക്കിന് കാരണം. കല്ലേറ് കൊണ്ടാണ് പരിക്കേറ്റത് അദ്ദേഹത്തിന്. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാകുന്നു. ചികിത്സയിൽ ആകുന്നതിന് പിന്നാലെ അരിയിൽ ഷിക്കൂർ എന്ന യുവാവിനെ CPM പ്രവർത്തകർ കൊല്ലുന്നു. പരസ്യ വിചാരണ നടത്തിയാണ് അരിയിൽ ഷിക്കൂറിനെ വധിക്കുന്നത്. മുസ്ലിം ലീഗ് സംഭവം ഏറ്റെടുക്കുന്നു. അരിയിൽ ഷിക്കൂറിനെ രക്തസാക്ഷിയാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായ ഫണ്ടും ഒക്കെ കൈമാറിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി നിറഞ്ഞു നിൽക്കുന്നു. പി ജയരാജനാണ് അരിയിൽ ഷിക്കൂറിൻ്റെ വധത്തിന് പിന്നിലെന്ന് അന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും പി ജയരാജനെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് കുറ്റപത്രം തയ്യാറാകുന്നു. അതിനുശേഷം ആ കുറ്റപത്രം ആവിയായി മാറുന്നു. പി ജെക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തരുത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ DYSPയോട് പറഞ്ഞതായാണ് ഹരീന്ദ്രൻ്റെ ആരോപണം. അതിനനുസരിച്ച് ഗൂഢാലോചന കുറ്റം മാത്രമാണ് PJക്കെതിരെ ചുമത്തിയത്. ഹരീന്ദ്രൻ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി PJ PJയെ രക്ഷിക്കാൻ ഇറങ്ങിക്കളിച്ചു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നു ഹരീന്ദ്രൻ്റെ ആരോപണം. എന്തായാലും ഹരീന്ദ്രൻ്റെ ആരോപണം നിഷേധിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി രംഗത്ത് എത്തിയിരിക്കുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി തെറ്റ് ചെയ്തു എന്ന നിലപാടിൽ ഹരീന്ദ്രൻ നിൽക്കുന്നു. പി ജയരാജനെ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബലി കൊടുത്തു എന്നാണ് ഹരീന്ദ്രൻ്റെ ആരോപണം. ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഈ സംഭവത്തോടുകൂടി ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് ലീഗ് പുലർത്തുന്നത്. KM ഷാജിയും ഫിറോസും അടക്കമുള്ള യൂത്ത് ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയെ എന്താ പറയുക, തരംതാണ അവസരവാദി എന്ന് വിശേഷിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് പൊട്ടിത്തെറിയുടെ വക്കീലാണ്.